ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കപിക്സ്. ഇപ്പോൾ റീസെൻ്റ്ലി നമുക്കൊരു അപ്ഡേറ്റ് കിട്ടിയിരിക്കുന്നത് വെച്ച് ടാറ്റ സിയേറ ഇവി തിരിച്ചു വരാൻ പോവാണ്. ഇതിപ്പോൾ 2020 ഇവർ ഈ വാഹനത്തിൻ്റെ ഒരു കൺസെപ്റ്റ് വേർഷൻ ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ചായിരുന്നു. പക്ഷേ അതൊരു 3-ഡോർ വേർഷൻ ആയിരുന്നു. നമ്മുടെ ഒരു ടിപ്പിക്കൽ സിയേറ എങ്ങനെയായിരുന്നു 2000 കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അതിനു മുമ്പ് ഉണ്ടായിരുന്നത്, അതുപോലത്തെ ഒരു ബോഡി സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഏകദേശം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതായത് ഡിസൈൻ വൈസ് അല്ല, ഞാൻ ഇതിൻ്റെ ഓവറോൾ ലേഔട്ടിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ പുറകിലാണെങ്കിലും ഒരു വലിയ ഗ്ലാസ് പാനലൊക്കെ ആ വാഹനത്തിൽ അവർ കൊടുത്തിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്പെക് മോഡലിലേക്ക് വരുമ്പോൾ ഈ വാഹനം ഒരു 3-ഡോർ വേർഷൻ ആയിരിക്കില്ല, നമ്മുടെ ഇപ്പോഴത്തെ മോണോകോക്ക് SUVs പോലെ തന്നെ ഒരു 5-ഡോർ വാഹനമായിരിക്കും അപ്കമിംഗ് സിയേറ ഇവിയും. ഇപ്പോൾ ഇത് ഓട്ടോക്കാർ പുറത്തുവിട്ടിരിക്കുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവ് ഇമേജ് ആണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് മനസ്സിലാവും ഈ വാഹനത്തിൻ്റെ ഒരു ലേഔട്ടും കാര്യങ്ങളും എങ്ങനെയായിരിക്കും പ്രൊഡക്ഷൻ സ്പെക് മോഡൽ ഏകദേശം വരാൻ പോകുന്നത് എന്ന്. ഇത് 5-ഡോർ ആവുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്ന വലിയ ഗ്ലാസ് പാനലൊക്കെ അവർ ഒഴിവാക്കേണ്ടതായി വരും. അല്ലാതെ അത്രയും വലിയൊരു ഗ്ലാസ് പാനൽ പുറകിൽ വെച്ചെന്തായാലും ഇവർക്ക് 5-ഡോർ വാഹനം ഉണ്ടാക്കാൻ പറ്റില്ല. അതുമല്ലെങ്കിൽ പുറകിൽ ഈ വാഹനത്തിൻ്റെ ഒരു സൺറൂഫ് പോലെ കൊടുക്കണം. അത്രയും ഒരു ഗ്ലാസ് കവേർഡ് ഏരിയ അല്ലെങ്കിൽ സൺറൂഫ് പോലെ കൊടുക്കണമെന്നില്ല, അവിടെ ഒരു ഗ്ലാസ് പോലെ കൊടുത്താലും മതി. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഈ ക്ലൈമറ്റിക് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം പുറകിൽ അത്രയും ഒരു ഗ്ലാസ് കവേർഡ് ഏരിയ വേറെ പ്രത്യേകിച്ച് അകത്ത് ഫാബ്രിക് കവറിങ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കൊടുക്കുകയാണെങ്കിൽ നല്ലോണം ചൂടാവും വണ്ടിയുടെ അകത്ത്. അതൊരു നല്ലൊരു വലിയ പ്രശ്നം തന്നെ ആയിരിക്കും. പല വലിയ കാർ മാനുഫാക്ചറേഴ്സും ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു സൺറൂഫ് പോലെ ടോപ്പിൽ കൊടുക്കുന്ന സമയത്ത് അവരതിന് UV പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാറുണ്ട്. പക്ഷേ എന്നാലും അകത്ത് ചൂടാവും. ഇതിപ്പോൾ ഈ വാഹനത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതൊരു ഡെയിലി കമ്പ്യൂട്ടർ പോലെ തന്നെ ആൾക്കാർ ഉപയോഗിക്കുന്ന വാഹനമായിരിക്കാം, അതോ അല്ലെങ്കിൽ ഒരു ഫാമിലി കാർ പോലെ ഉപയോഗിക്കുന്ന വാഹനമായിരിക്കാം. അതുകൊണ്ട് ഇതിലങ്ങനെ ഒരു കാര്യം വരിക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ എന്തായാലും ആവും. അതുകൊണ്ട് പ്രൊഡക്ഷൻ സ്പെക് മോഡലിലേക്ക് വരുമ്പം അങ്ങനത്തെ ഒരു പുറകിലത്തെ ഗ്ലാസ് ഏരിയ എന്ന് പറയുമ്പം അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് പകരം അവർക്ക് ഒന്നെങ്കിലും ഒരു പാനറോമിക് സൺറൂഫ് കൊടുക്കാം, അതോ അല്ലെങ്കിൽ ടോപ്പിൽ ഇപ്പോൾ നെക്സോണിലൊക്കെ കൊടുക്കുന്ന പോലുള്ളൊരു റെഗുലർ സൺറൂഫ് കൊടുക്കാം. ഇനി ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് അവർ കൺസെപ്റ്റ് മോഡൽ അവതരിപ്പിച്ച സമയത്ത് ഈ വാഹനത്തിന് ടോട്ടൽ 4150 mm ലെങ്ത് ആയിരുന്നു ഉണ്ടായിരുന്നു. വിട്ട് ആണെങ്കിലും 1820 mm ആയിരുന്നു. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം പ്രൊഡക്ഷൻ സ്പെക് മോഡലിലേക്ക് വരുന്ന സമയത്തും 4100 മുതൽ 4200 mm ഇടയിലായിരിക്കും ഈ വാഹനത്തിൻ്റെ ലെങ്ത് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഏകദേശം 1750 മുതൽ 1800 ഇടയിലായിരിക്കും ഈ വാഹനത്തിൻ്റെ വിട്ട് വരാൻ പോകുന്നത്. ഇനി മെയിൻ പോയിന്റിലേക്ക് വരാം. അതായത് ഇപ്പോൾ വരുന്ന ന്യൂസ് സിയേറ ഇവി എന്ന് പറയുന്ന വാഹനം ഒരു ഇവി ഓൺലി മാത്രമായിട്ടാണ് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അതായത് ഇതിലൊരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ തീർച്ചയായും ഉണ്ടാവില്ല. ഇന്റേണൽ കമ്പഷൻ എന്ന് പറയുമ്പോൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻസ് ഈ വാഹനത്തിൽ തീർച്ചയായും ഉണ്ടാവാണ്ട് യാതൊരു സാധ്യതയുമില്ല. അതിന് പകരം ഈ വാഹനം ബേസ് ചെയ്തിരിക്കുന്ന ടാറ്റയുടെ പുതിയ ആൽഫ പ്ലാറ്റ്ഫോമിലാണ്. പക്ഷേ ആൽഫ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോഴും ഇത് ആൽഫ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്തിട്ടില്ല, ടാറ്റയുടെ സിഗ്മ പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം ബേസ് ചെയ്തിരിക്കുന്നത്. ഈ സിഗ്മ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ വെക്കുന്ന സ്ഥലത്തുള്ള പാർട്സ് ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് റിമൂവ് ചെയ്യും. അതുകൊണ്ടുള്ളൊരു ഗുണം ഈ വാഹനത്തിൻ്റെ വെയിറ്റ് നോർമൽ ഒരു വാഹനത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവായിരിക്കും. അതുമാത്രമല്ല ഇതിൻ്റെ ഓവറോൾ സ്പേസ് ആണെങ്കിലും അകത്ത് യൂട്ടിലൈസേഷൻ എഞ്ചിൻ ബേയുടെ സ്ഥലത്ത് കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു സാധാരണ IC എഞ്ചിൻ ഉപയോഗിക്കുന്ന ഒരു വാഹനം എടുത്ത് നമ്മൾ ഇലക്ട്രിക്കലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ അൺനെസസറി ആയിട്ടുള്ള കുറേ പാർട്സ് ഉണ്ടാവും. ഈ IC എഞ്ചിന് വേണ്ടി അവർ കൊടുത്തിരിക്കുന്ന അതൊന്നും ഈ വാഹനത്തിൽ ഉണ്ടാവില്ല. ഇപ്പോൾ ടിഗോർ ഇവി ആണെങ്കിലും നെക്സോൺ ഇവി ആണെങ്കിലും അവരൊരു പെട്രോൾ അല്ലെങ്കിൽ ഒരു ഡീസൽ വണ്ടി എടുത്ത് ഇലക്ട്രിക്കലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് അതൊരു ഓൾ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലല്ല അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ICE എഞ്ചിൻ അക്കോമഡേറ്റ് ചെയ്യാനുള്ള പാർട്സ് ഒക്കെ എഞ്ചിൻ ബേയിൽ തീർച്ചയായും ഉണ്ടാവും. ഈ സിഗ്മ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഗുണം അവരിതിൻ്റെ ട്രാൻസ്മിഷൻ ടണൽ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യും. ട്രാൻസ്മിഷൻ ടണൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന സമയത്ത് ചില വാഹനങ്ങളിലൊരു നടുവിലൊരു ഹമ്പ് പോലെ കാണാറുണ്ട്. ട്രാൻസ്മിഷൻ ടണലിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ഹമ്പ് അവിടെ വരുന്നത്. പക്ഷേ ഈ വാഹനത്തിൽ അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് അത് കംപ്ലീറ്റ്ലി അവർ എലിമിനേറ്റ് ചെയ്ത് കളയും. ഇങ്ങനെ പല പാർട്സും ഇതൊരു ഇവി ഓൺലി വാഹനമായതുകൊണ്ട് മാറും. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും ടാറ്റ അവരുടെ പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി TPEML എന്ന് പറയുന്ന പുതിയൊരു കമ്പനി കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിലവർ ടോട്ടൽ 14,000 crore ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടത്തിയിരിക്കുന്നത്. അടുത്ത 10 വാഹനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ ലോഞ്ചിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ വരികയാണെങ്കിൽ ഇതെന്തായാലും 2025 മുമ്പൊന്നും ലോഞ്ച് ചെയ്യില്ല. ആ ഒരു സമയമാകുമ്പോഴായിരിക്കും ഈ വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. 2025 മുമ്പ് ടാറ്റയ്ക്ക് ഇപ്പം നിലവിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് തന്നെ അവർ ഇലക്ട്രിക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് കൂടുതൽ സാധ്യത. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൽട്രോസ് ഇവി വരാനുള്ള സാധ്യതയുണ്ട്, പഞ്ച് ഇവി വരാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ ഹാരിയർ ആണെങ്കിലും സഫാരി ആണെങ്കിലും ഇലക്ട്രിക് വേർഷനിൽ വരാനൊരു സാധ്യതയുണ്ട്. ഈ വാഹനങ്ങളെല്ലാം വന്നതിന് ശേഷമായിരിക്കും ഇങ്ങനൊരു ഇലക്ട്രിക് ഓൺലി വാഹനം എന്ന രീതിയിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നെക്സോൺ ആണെങ്കിലും ടിഗോർ ഇവിക്കാണെങ്കിലും അത്യാവശ്യം സെയിൽസ് കിട്ടുന്നുണ്ട്. ടാറ്റയ്ക്ക് കഴിഞ്ഞ മാസത്തെ അതായത് ഡിസംബറിലെ സെയിൽസ് നോക്കുകയാണെങ്കിലും 2000 EVകളാണ് അവരെ ഒറ്റ മാസം കൊണ്ട് വിറ്റത്. അതെന്തായാലും ഒരു വലിയ സെയിൽസ് തന്നെയാണ്. കാരണം ഇപ്പോൾ ഇന്ത്യയിലുള്ള മറ്റ് ഇലക്ട്രിക് വാഹനങ്ങളുടെ സെയിൽസ് നോക്കുകയാണെങ്കിൽ മിക്കവാറും ഒക്കെ തന്നെ 200-300 താഴെയാണ് വരുന്നത്. കോണയ്ക്ക് പിന്നെ തീരെ സെയിൽസ് ഇല്ല, 0 അല്ലെങ്കിൽ 1 യൂണിറ്റ് ഒക്കെയാണ് മിക്കവാറും വിറ്റ് പോകാറ്. ZS
എക്സിവിക്കാണ് അത്യാവശ്യമെങ്കിലും സെയിൽസ് ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത്. പക്ഷേ ഇറങ്ങിയ സമയം മുതൽ തന്നെ ടോപ്പ് സെല്ലിംഗ് ഇവി നെക്സോൺ ഇവി തന്നെയാണ്. ഈ വാഹനത്തിന്റെ പ്ലേസ്മെന്റ് എന്തായാലും നെക്സോൺ ഇവിയുടെയും അതുപോലെ ഹാരിയർ അല്ലെങ്കിൽ സഫാരി ഇവി വരികയാണെങ്കിൽ അതിൻ്റെ ഇടയിലായിരിക്കും. ഇനി ഇതിൻ്റെ പ്രൈസ് ഒന്നും ഞാനിപ്പോൾ എന്തായാലും പറയുന്നില്ല, കാരണം 2025 ഒക്കെ ആകുമ്പോഴേക്കും ബാറ്ററീസ് കുറച്ചുകൊണ്ട് ലോക്കലി ബിൽഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വിലയും കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ബാറ്ററീസ് ഒക്കെ വളരെ എക്സ്പെൻസീവ് ആണ്. ലിഥിയം ബാറ്ററീസ് ആണ് മിക്ക മാനുഫാക്ചറേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഫ്യൂച്ചറിൽ കുറയും, അപ്പോൾ അതിനനുസരിച്ച് വാഹനങ്ങളുടെ വിലയും കുറയും. എനിവേ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.